ബാർക്കോഴ കേസിലെ അന്വേഷണം അട്ടിമറിക്കാൻ കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്തിയെന്ന ആരോപണത്തിലാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയുടെ തീരുമാനം തിരുത്തൽ വരുത്തിയതായി പരാതി ഉയർന്ന കേസ് ഡയറിയിലെ എട്ട് ഒൻപത് വോളിയങ്ങളാണ് കോടതി പരിശോധിക്കുക ഈ രണ്ട് ഭാഗങ്ങളുടെ പകർപ്പ് നൽകാൻ കോടതി ജഡ്ജി എ ബദർദീൻ വിജിലൻസിന് നിർദ്ദേശം നൽകി കേസിൽ നടക്കുന്ന രണ്ടാം തുടരന്വേഷണം തടസ്സപ്പെടാതിരിക്കാൻ കേസ് ഡയറി വിജിലൻസിന് മടക്കി നൽകാനും കോടതി ഉത്തരവിട്ടു കെ എം മാണിക്കെതിരായ ബാർക്കോഴ കേസ് അട്ടിമറിക്കുന്നതിന് കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പായ്ച്ചർ നവാസ് എന്നയാളാണ് നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നത് ഇതിന്മേൽ കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേസ് ഡയറി വിജിലൻസ് ഇന്ന് ഹാജരാക്കുകയായിരുന്നു തിരുത്തൽ വരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമാകും മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിക്കും എസ് പി ആർ സുകേഷിനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കോടതി നാളെ വിധി പറയുക ബാർക്കോഴ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്താണ് കെ എം മാണി പുതിയ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ആരോപണത്തിൽ കഴമ്പില്ലെന്ന് കണ്ട് വിജിലൻസ് തന്നെ അവസാനിപ്പിച്ച കേസ് വീണ്ടും അന്വേഷിക്കുന്നത് ിയമപരമല്ലെന്നാണ് കെ എം മാണിയുടെ വാദം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാനാണ് വിജിലൻസിനോട് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോഴി നികുതി ഇളവിലെ വിജിലൻസ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള കെ എം മാണിയുടെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ഇതിനിടെ മൈക്രോഫിനാൻസ് തട്ടിപ്പിൽ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനും മറ്റു പ്രതികളും സമർപ്പിച്ച ഹർജികൾ കേൾക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ പിന്മാറി ജസ്റ്റിസ് ബി കെമാൽപാഷിയുടെ ബെഞ്ചാകും കേസ് ഇനി പരിഗണിക്കുക വിജിലൻസിനെതിരെ രണ്ട് കേസുകളിലും മുതിർന്ന അഭിഭാഷകൻ എം കെ ദാമോദരനാണ് ഇന്ന് കോടതിയിൽ ഹാജരായത് മാതൃഭൂമി ന്യൂസ് കൊച്ചി